ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാം സ്വന്തം വികാസേട്ടന്റെ ഹൗസ് വാമിങ്ങിന് പോവാണ്. അപ്പൊ അതെ, ഇപ്പൊ ഞാൻ വണ്ടി ഇരുന്നിട്ടാ മേക്കപ്പ് ഒക്കെ ചെയ്തത് കേട്ടോ. പക്ഷെ കൊള്ളാൻ തോന്നുന്നു അല്ലേ, ഭയങ്കര ഒരു ക്ലീൻ ഗേൾ മേക്കപ്പ് വന്ന പോലെ തോന്നുന്നുണ്ട്. ആൻഡ് എനിക്കറിയപ്പോ നിങ്ങൾ മനസ്സിലാക്കുന്ന ചേച്ചി വണ്ണം വെച്ചല്ലോ. അതെ, ഞാൻ വണ്ണം വെച്ച് ഒരു 5 kg കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു 5 kg കൂട്ടിയിരിക്കുക. ഇനി ആരും എന്റെ വണ്ണത്തെ ഓർത്ത് വിഷമിക്കണ്ട കേട്ടല്ലോ. ഓക്കെ, ഒന്നാമത് അപ്പം നമ്മൾ നേരെ ഇപ്പം വികാസേട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഞാനും വികാസേട്ടിനും ഏകദേശം ഒരു 5-6 വർഷത്തെ 6 ഉള്ളോ അല്ലല്ലോ 7-8 വർഷത്തെ ബന്ധോ. അപ്പം കുഞ്ഞിനെ കാണാൻ പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം അങ്ങോട്ടേക്ക് പോവാണ്. ബാക്കി അവിടെ ചെന്നിട്ട് വീഡിയോ ഒക്കെ കാണിക്കാം. ഓൾറെഡി നമ്മള് ലേറ്റ് ആയി, എന്നാ പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് പതുക്കെ പോകാതെ വരുത്. ഇപ്പൊ കോട്ടയത്ത് എത്തിയുള്ളൂ, ഇനി മണ്ണവരൂടും. എന്റെ പൊന്നു അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഏത് സ്ഥലം എന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇന്ന് ട്രൈ ചെയ്യണം. നല്ല ഇതായിരുന്നു. എന്തായിരുന്നു സ്ഥലത്തിന്റെ പേര്? എന്താ ഉള്ളിവട. അടിപൊളി ഇതായിരുന്നു. ബെജി, ഞാൻ 2 ഉള്ളിവട കഴിച്ചു. എന്റെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഉള്ളിവട കഴിക്കുന്നത്. അപ്പം രണ്ടും ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു പഴംപൊരിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അതും കഴിക്കാം. എന്താണെങ്കിലും പടത്തിന് വേണ്ടി വണ്ണം വെച്ചിരിക്കുക, അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇച്ചിരി കൂടിയോ എന്നൊരു സംശയം. കഴിഞ്ഞ സ്കെഡ്യൂളിനെക്കാട്ടി കൂടിയെന്നായിരിക്കും തോന്നുന്നത്. നല്ല ബൂസ്റ്റർ ചായ. കുടമാളൂർ, ഈ നോർത്ത് പാർക്ക് എന്ന് പറഞ്ഞ ഏതോ ഒരു കടയുടെ സൈഡിലായിരുന്നു ഈ ഒരു ചെറിയ കട ഉണ്ടായിരുന്നത്. ഓക്കെ, കുടമാളൂർ അല്ലേ? കുടമാളൂർ അൽഫോൺസ് അമ്മയുടെ അവിടെ ആയിട്ടൊക്കെയാണ്. രക്ഷയില്ലായിരുന്നു, അടിപൊളി സന്തോഷം, ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ഇനി ഇവിടുന്ന് കൃത്യം 8 മണി ആയി കേട്ടോ. ആ ഇനി ഡിന്നർ അവിടുന്ന് കഴിക്കട്ടോ, നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് പാതിരാത്രി എവിടെയെങ്കിലും കഴിക്കാം. ഓക്കെ, ഉച്ചക്കിറങ്ങാൻ ഞങ്ങള് ഇതുവരെ എത്തിയിട്ടില്ല, ഇനി 1.5 മണിക്കൂറുണ്ട്. യെസ്, അങ്ങനെ ഞാൻ ഫൈനൽ ഒരുക്കമൊക്കെ കഴിഞ്ഞു. കമ്പലൊക്കെ ഇട്ടു, മാലയൊക്കെ ഇട്ടു. നിങ്ങൾക്ക് എല്ലാം കാണുന്നുണ്ടോ? ഇതാണ് ഫൈനലും. മേക്കപ്പ് സസ്റ്റെയിൻ ചെയ്തു കേട്ടോ. ഈ മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്യാമേ, വീട്ടിലൊരു ദിവസം ചെന്നിട്ട് മേക്കപ്പ് ലുക്കായിട്ട് തന്നെ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അതെ, നോക്കൂ, ഇതാണ് വികാസേട്ടന്റെ. ഇതെന്താണ് വികാസേട്ടന്റെ? എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഇന്ന് ഇവിടെ അപ്പം ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, വീണ്ടും ചിക്കൻ ഉണ്ട്, കപ്പയുണ്ട്. ഓ, അത് കോട്ടയംകാരിയുടെ തോന്നുന്നു. ഞങ്ങൾ അഭിലാഷേട്ടനുണ്ട്. ജുവല് വന്നിരുന്നു. അപ്പൊ ഇതാണ് വികാസേട്ടന്റെ താമര എന്ന സ്വർഗം. ആൻഡ് ഒരു വീടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഒരു ഡ്രീം ആയിരിക്കും. ആൻഡ് സോ ഹാപ്പി. വികാസേട്ടൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ മുതൽ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പം ആ ഒരു സമയം തൊട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെയുണ്ട്. അതുപോലെ തന്നെയായിരുന്നു അഭിലാഷേട്ടനും ഫാമിലിയും. വളരെ കുറച്ച് നാളത്തെ പരിചയം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. സ്ട്രെയിറ്റ് ടു ദ എൻട്രൻസ്, നല്ല രസമുള്ളൊരു ലിവിങ് സ്പേസ് ആയിരുന്നു. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒന്നായിരുന്നു ഈ വോളിലെ എല്ലാം പാനലിങ്. പല സ്ഥലങ്ങളിലും പാനലിങ് നമ്മൾ വുഡിൽ ചെയ്യുമെങ്കിൽ ഇത് ഓൾറെഡി കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ വികാസായിട്ട് ബുദ്ധിപരമായി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ബ്രില്യൻ മൂവ്. സാധാരണ ഹൗസ് വാമിങ്ങിനൊക്കെ പൊതുവെ ഇങ്ങനെ ഡെക്കോർ ഐറ്റംസ് ഒന്നും ഒരുപാട് വെക്കാറില്ല, പക്ഷെ ഇവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാം വെച്ചിരുന്ന. ഇപ്പൊ പലവരും പ്ലൈവുഡ്, MDF അല്ലെങ്കിൽ മൾട്ടിവുഡ് പോലെയുള്ള വുഡിലേക്ക് പോകുമെങ്കിൽ വികാസായിട്ട് ഫുൾ
ഒറിജിനൽ ടീക്കുടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ പ്ലാൻ ഒക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്റീരിയർ അന്ന് വികാസ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നായിരുന്നു, പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ തന്നെയായിരുന്നു വികാസ് ചെയ്തിരുന്നത്. ആൻഡ് ഫൈനലി ഞങ്ങളുടെ നാരായണിക്കുട്ടി ചക്ര, നമുക്കറിയാവുന്നതാണ് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം ഒരു സ്ട്രെയിൻ ഉണ്ടെന്നുള്ളത്. കാരണം ഇതുപോലെ ഒരുപാട് ആളുകൾ വരുന്നു, ഞാൻ ഉൾപ്പെടെ കുറെ നേരം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ബെഡ്റൂം. എനിക്ക് പേഴ്സണലി കനോപ്പി ബെഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എനിക്കൊന്ന് കുറേ ഹൗസ് വാമിംഗ് ഒക്കെ കണ്ടതിൽ കുറേ നാൾക്ക് ശേഷമാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കനോപ്പി ബെഡ് കാണുന്നത്. അതും വുഡി തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പാണെങ്കിലും ചെറിയൊരു സിഎൻസി ഡിസൈൻ പോലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഡിസൈൻ. ഇതിൻ്റെ ആ ഒരു ചെറിയ കോർട്ട്യാർഡ് തമ്മിലൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇൻ ബിറ്റ്വീൻ ലിവിംഗ് ആൻഡ് ഡൈനിങ്. ഒരു ബ്ലൂട്ടിൻ്റെ ടോട്ടലി ഒരു തീം പിടിച്ചിട്ടുണ്ടായിരുന്നു വികാസ് എണ്ണ. എനിക്ക് തോന്നി പറയുന്ന പോലെ ടർക്കോയ്സ് ഗ്രീൻ, ടർക്കോയ്സ് ബ്ലൂ എന്നൊരു ഷെയ്ഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നോർമലി കാണുന്നത് പോലെ അല്ലാതെ ഒരു വാഷ് സ്പേസ്, ഒരു പാർട്ടീഷൻ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് സോ കളർ തീം പോലും വളരെ പ്ലാൻ ചെയ്തിട്ടാണ് വികാസ് എണ്ണ ആൻഡ് ഫാമിലി ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ഡബിൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഷാൻഡിയർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ സ്പെഷ്യലി ഭയങ്കര ഒരു ലക്ഷറിയസ് ഫീൽ. ആ ഒരു ടി വി വെച്ചിരിക്കുന്ന ഒരു ഫാമിലി സ്പേസിൽ തന്നെ ഒരു ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് സ്പേസ് ആയിരിക്കുന്നത് ആ ഒരു പോർഷൻ തന്നെ, ഒരു ഡബിൾ ഹൈറ്റും ഈ പറയുന്ന ഒരു ടി വി സ്പേസിൻ്റെ ആ ഒരു പോർഷൻ തന്നെ. ഹാഫ് ഹോൾ കിച്ചൺ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ട്. ഒരു സെപ്പറേറ്റ് ഏരിയയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് വർക്ക് ഏരിയയും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ത്രീയിലൊക്കെ ഞങ്ങൾ നിർത്തത്തില്ലാടോ, ഓൺലി ഫൈവ്. അഭിലാഷ് ചേട്ടാ ആൻഡ് യെസ്, നമുക്കിനി ടോപ്പ് ഫ്ലോറിലേക്ക് പോവാം. കൃഷ്ണൻ്റെ നല്ലൊരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ടായിരുന്നു, ആൻഡ് അതിന് ചുറ്റും കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈറ്റും ഭയങ്കരമായിട്ട് അതിനെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇത് പാർട്ടീഷൻ ആയിരുന്നെന്നായിരുന്നു കരുതിയിരുന്നത്, പക്ഷേ അത് ശരിക്കും ഒരു മിററായിരുന്നു അവിടെ വെച്ചിരുന്നത്. എവിടെ നിന്നാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വികാസായിട്ട് പൂർണ്ണമായിട്ടും ഇത് ഡിസൈൻ ചെയ്തിരിക്കാൻ. സച്ച് ബ്യൂട്ടിഫുൾ ഡിസൈൻ. എല്ലാ വോളിലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു വോൾ ബോൾഡിംഗ് തന്നെയായിരുന്നു കേട്ടോ. ഒരു ടോപ്പ് ഹൈറ്റിൽ നിന്ന് തന്നെ ഈ ഒരു കർട്ടൻസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷറിയസ് ഫീല് കൂട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ആ യൂസ് ചെയ്തിരിക്കുന്ന കർട്ടൻ ഷെയ്ഡ്സ് ആണെങ്കിലും അതിനെ ഭയങ്കരമായിട്ട് അത് പെർമനൻ്റ് ആയിട്ട് നിർത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഓൾറെഡി ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വികാസിൻ്റെ സലോണിലെ സ്റ്റാഫായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അവർ ഓരോ സ്പേസും ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആൻഡ് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് ഇതായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ കുട്ടിക്കുരുതുകൾ ഇങ്ങനെ ഓടിച്ചായിട്ട് നടക്കുന്നത് എനിക്കൊന്ന് കിഡ് സ്പേസ് ആയിട്ട് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഇതുപോലെ തന്നെ വികാസായിട്ട് ഒരു ബ്ലൂ ടിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലൈൻഡ്സ് ആണെങ്കിലും കർട്ടൻസ് ആണെങ്കിലും എല്ലാം, ഈവൻ ദ ഷീറ്റ്സ്. ആ ബെഡ്റൂമും സ്റ്റെയറും തമ്മിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആൻഡ് അതും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമുക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു ഇത് നാരായണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റൂമായിരുന്നത്, കാരണം ഈ ഒരു ബെഡിൻ്റെ ഒരു ഹെഡ് റെസ്റ്റ് ഒക്കെ കൊടുത്തേക്കുന്ന ഒരു കളർ ടിൻ്റെ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നാരായണിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ഈവൻ എന്താ ആ ഒരു ഫേർണിച്ചറിലൊക്കെ കൊടുത്തിരുന്ന ടിൻറ്റും ഒക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് മോൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വെച്ചിരുന്നതാണ്. ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് വികാസേട്ടൻ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഈവൻ ദ ഡോർ ഹാൻഡിലിന് പോലും അതിൻ്റേതായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെയായിരുന്നു ഒരു വാഷ്റൂമും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, ഇതായിരുന്നു ഒരു വാഷ്റൂം. അവിടെ നിന്നും കണക്ട് ചെയ്യുന്ന ഒരു റൂമും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടില്ല, സോ അവിടത്തേക്കെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡബിൾ ഹൈറ്റ് കണ്ടോ, എനിക്ക് മാത്രം ലക്ഷറീസ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നി ഇതെല്ലാം ബുക്ക് സ്പേസ് ആയിട്ട് വെക്കാനുള്ള ഒരു ലൈബ്രറി സ്പേസ് പോലെ ചെയ്തിരിക്കുകയാണ് ആ ഒരു പോർഷൻ. ഇതാണ് ഗസ്റ്റ് സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു പെൻ ഹൗസ് ചെയ്യാൻ പോകുന്നത് വികാസേട്ടൻ, പക്ഷേ അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ലോക്കായി ഇരിക്കുകയായിരുന്നു. ഇത് വെളിയിലത്തെ സിറ്റ് ഔട്ടിലേക്കുള്ളതാണ്, പക്ഷേ അതും ക്ലോസ്ഡ് ആയിരുന്നു. ഓൾറെഡി ഇപ്പം മഴ ആയതുകൊണ്ട് ഗ്ലാസ് ഒക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ക്യാമറമാൻ
ഈ ഒരു വീടിന്റെ ഓരോ പോർഷനിലും വികാസിന്റെ ഫാമിലിയുടെ ശ്വാസം ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം അത്ര രസമായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ക്ഷീണിച്ചിരിക്കുന്ന ഗ്രഹനാഥന്റെ മുഖം ഒന്നും ഞാൻ എടുത്തോട്ടെ. ആ കാലുകളും കൂടെ ഒന്ന് കാണിക്കുക. നീരടിച്ചിരിക്കുക കേട്ടോ. നോക്ക്, ആദ്യമായിട്ടാണ് ഞാൻ നീര്. സോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഹൗസ് ഫാമിങ്ങിന്റെ ദിവസം ഇങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ അനുഭവിച്ചാലേ മനസ്സിലാവൂ. വികാസന്റെ താമര ഇന്നും നല്ല ഓർമ്മകൾ തരുന്ന ഒരു സ്വർഗം തന്നെയായി മാറട്ടെ. നല്ല വലിയ മെമ്മറീസ് ഉള്ള ഒരു വലിയ സ്വർഗം ആവട്ടെ. ഈ ഒരു സന്തോഷം അങ്ങനെ തന്നെ നിൽക്കട്ടെ വികാസേട്ടാ. കൺഗ്രാറ്റ്സ് വികാസേട്ടാ. ചേച്ചി ക്യാച്ച് പിടിക്കാവളോ നിക്ക. എന്നാ എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലേ. ബൈ പറഞ്ഞു. ബൈ. അങ്ങനെ അതെ, അങ്ങനെ വികാസേട്ടന്റെ എന്താണ് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതായി ഇറങ്ങിയിരിക്കണം. അയ്യോ നല്ല വീട്, നല്ല വീട്. ആ നേരെ പിടിച്ച കോട്ടയാണെന്നാ പറഞ്ഞത്. അപ്പോ അത്രേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എനിക്കറിയാം, എനിക്കറിയില്ല വികാസേട്ടൊക്കെ വരുന്നതിന് മുന്നേ ആദ്യം വരുന്ന വ്ളോഗ് ഇതായിരിക്കും. നാളെ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റൈറ്റ്, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.